Hello friends, welcome back to my channel. Now, homemade clay vechittu ingeniyana unnishoyinum madavinokke roopangal undaki edukkam ennadana innathe ende video adum valare simple aaya reethiyile namukku engane undaki edukkam ennalladana appo ee oru christmasine ningal undakiya roopangal vekkunnathine oru pratheka oru santhosham undayirikkille appo ningal theerchayayittu idu try cheythu nokkanam appo namukku adu engeniyana cheyane ennu nokkam. അപ്പോൾ ഹോം മെയ്ഡ് ക്ലേ എങ്ങനെയുണ്ടാക്കുന്നതിൽ എൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അത് നിങ്ങൾ നോക്കി ചെയ്യുക. അപ്പോൾ ഞാൻ നമുക്ക് ഓരോന്നായിട്ട് തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഉണ്ണീശോനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു മെത്തേഡ് എല്ലാ രൂപങ്ങളും ഉണ്ടാക്കുന്നതിലേക്ക് നമുക്ക് ആവശ്യമുള്ളതാണ് ഹെഡ്. ഇനി ബോഡി, ഉണ്ണീശോൻ്റെ ബോഡിയിലേക്കാണ് ഇനി നമ്മൾ. അപ്പോൾ അധികം കുഞ്ഞു കുട്ടിയാണല്ലോ, അപ്പോൾ നമുക്ക് കൈയും കാലും ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒന്ന് പുതച്ച് മൂടിക്കെടുക്കുന്ന ഉണ്ണീശയാണല്ലോ, അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. ഇനി മുഖം നമുക്കൊന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ മുഖം റെഡിയാക്കി എടുക്കുന്നതിന് മുന്നേ നമുക്ക് മുടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരു ബ്രൗൺ കളറിലുള്ള ക്ലേ ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതുപോലെ അങ്ങനെ ചെറുതാക്കി നൈസാക്കിയിട്ട് തലയിൽ വെച്ച് കൊടുക്കാം. ഇനി മുടിയുടെ ഒരു ഒരു ഒറിജിനാലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ, ഇപ്പോൾ എൻ്റെ കയ്യിൽ ടൂൾസ് ഉള്ള കാരണം ഞാൻ ഇതാക്കിയത്, പെന്നിൻ്റെ നിബ് അങ്ങനെ ഉണ്ടെങ്കിൽ അത് മതിയാവും. ഇനി ഞാൻ കണ്ണും പൊട്ട് എഴുതി കൊടുക്കണം. അപ്പോൾ ലാക്മിയുടെ, അതായത് കണ്ണ് ഐലൈനർ വെച്ചിട്ടാണ് ഞാനിത് ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ വരച്ച് കൊടുക്കാം. ഇനി കണ്ണെഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒറിജിനാലിറ്റിക്ക് വേണ്ടിയിട്ട് ആ കണ്ണിൻ്റെ അടിഭാഗവും ആ മൂക്കിൻ്റെ ഭാഗമൊക്കെ ഒന്ന് ഒന്ന് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. അപ്പോൾ മൂക്കിൻ്റെ ഭാഗവും ചുണ്ടിൻ്റെ ഭാഗവും, പിന്നെ ചുണ്ടിൻ്റെ ഭാഗം ഇനി നമ്മളവിടെ ലിപ്പ് കൊടുക്കാനായിട്ട് ഒരു പിങ്ക് കളറിലുള്ള ക്ലേ ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ചിരിക്കുന്ന മുഖമാക്കാൻ വേണ്ടി രണ്ട് കോർണറിലും ഒന്ന് താഴ്ത്തി കൊടുത്താൽ മതി. അപ്പോൾ ചിരിക്കുന്ന മുഖമാവും. ആ ഭാഗം മാത്രം ഒന്ന് കുഴിച്ചു കൊടുക്കുക, പിന്നെ കണ്ണൊന്ന് പ്രൊജക്റ്റ് ചെയ്ത് കൊടുക്കുക. അത്രയും ആയി കഴിഞ്ഞാൽ ഉണ്ണീശോൻ്റെ രൂപം റെഡിയായി, അത്രയേ ഉള്ളൂ. ഇനി അടുത്തതായിട്ട് നമ്മൾ മാതാവിൻ്റെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മാതാവിൻ്റെ ഇതുപോലെ നമ്മൾ സ്കിൻ കളറാണ് എടുത്തിരിക്കുന്നത്, ലൈറ്റ് ബ്രൗൺ കളർ. അപ്പോൾ അത് ഇതുപോലെ ഇരിക്കുകയാണ്, ഇരിക്കണ രൂപമാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി ജസ്റ്റ്. ഇനി ഇതുമ്പോൾ നമ്മൾ ഡ്രസ്സ് കവർ ചെയ്ത് കൈയും കാലും ഒന്നും കാണിക്കണ്ടല്ലോ, അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇത് ഡ്രസ്സിൻ്റെ ഭാഗങ്ങളാണ് ഞാനിത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കത് കണ്ടു നോക്കാം. തലയൊക്കെ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെയാണ്. പിന്നെ ഇത് കൈയാണ് ഇപ്പോൾ ഞാൻ വെച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഡ്രസ്സ് ആക്കുന്നതിന് മുന്നേ തന്നെ കൈ വെച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അത് കവർ ചെയ്ത് പോവും. ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. ഇനി ഷോൾ, തലയിലിടുന്ന ഷോളിൻ്റെ ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കുകയാണ് ഞാൻ. അപ്പോൾ അതിനൊരു വൈറ്റ് ബോർഡർ കൊടുത്തിട്ടുണ്ട്. അപ്പം അതാദ്യം നമുക്കൊന്ന് എത്ര വേണമെന്നൊന്ന് സൈസ് നോക്കിയിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഹെഡാണ് ചെയ്യുന്നത്. ഹെഡ് നമ്മൾ ഉണ്ണീശോൻ്റെ ചെയ്ത പോലെ തന്നെയാണ്, ആദ്യം ഒന്ന് ഇതാക്കും. ഇത്തിരി കൂടി വലിയ മുഖമാണെന്ന് മാത്രം, ബാക്കിയൊക്കെ സെയിം അതുപോലെ തന്നെ. അപ്പോൾ ഒന്ന് കുനിഞ്ഞിരിക്കണ കാരണം ഒന്ന് നടുവിൻ്റെ ഭാഗം ഒന്ന് ഒന്ന് വളച്ച് വെക്കണം. കണ്ണിൻ്റെ അടിഭാഗം ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് കൊടുക്കാം. അതുപോലെ അവിടെ നിന്ന് തന്നെ മൂക്കും, നമുക്ക് മൂക്കിന് വേറെ സെപ്പറേറ്റ് എടുത്ത് വെക്കേണ്ട, ഇതുപോലെ ചെയ്താൽ മതി. ആദ്യം നമ്മൾ ചുണ്ടിൻ്റെ അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുഴിച്ചു കൊടുക്കുക, എന്നിട്ട് ലിപ്പിൻ്റെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഉണ്ണീശോയും മാതാവിൻ്റെ രൂപം റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കണമെങ്കിൽ ഞാൻ പാവാട പോലെ ഒന്നാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഓരോ രൂപങ്ങൾ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം.
അപ്പോൾ എല്ലാ രൂപങ്ങളും നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്രിസ്മസിന് നിങ്ങളുടെ പുൽക്കൂട്ടിൽ സ്വന്തം കൈകൊണ്ട് ഉണ്ടാക്കിയ രൂപങ്ങൾ വയ്ക്കുക. അപ്പോൾ നമ്മുടെ ഹോം മെയ്ഡ് ക്ലേ വെച്ചിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് വേറെ പൈസ ചിലവൊന്നും വേണ്ടി വരില്ല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു.